അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ നമ്മുടെ തങ്ങളുടെ മക്ക മദീന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയുടെ 18-ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ യാത്ര പരപ്പനങ്ങാടിയിൽ നിന്ന് തുടങ്ങിയിട്ട് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ നിങ്ങൾക്ക് ടൈം ടു ടൈം ഉള്ള കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേഷൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം എന്ന് വെച്ചാൽ രാവിലത്തെ മാത്രം ഇട്ടിട്ടുണ്ടാവുള്ളൂ. കാരണം ഇന്ന് ഭയങ്കരം ഫുള്ള് കുറച്ച് ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമ്മൾ പരമാവധി ഒഴിവാക്കാൻ നോക്കി, എന്നാലും കുറച്ച് അവസ്ഥകളായത് നിന്ന്. അപ്പം ഏകദേശം നമ്മളിങ്ങനെ സ്റ്റേ ഉള്ള സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ സുബിക്കേഷൻ തുടങ്ങിയ നടത്താണ്. അപ്പോൾ നമ്മളെ ഷംസീർ ഭായി ഒക്കെ ഒന്നിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ കറക്റ്റ് ടൈം അപ്ഡേഷൻസും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റുള്ള കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് 13 മിനിറ്റുകൾ കാണുന്നുണ്ട്, ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടി വരും ഇൻഷാല്ലാഹ്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ തങ്ങളെ കാണാൻ വരുന്നുണ്ട്, വാഹനത്തിൽ പോകുമ്പോൾ കൈയാട്ടുന്നുണ്ട്, അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം കുറച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. സ്ഥലത്തിന് പേര് കറക്റ്റായിട്ട് അറിയില്ല, മുമ്പിൽ പള്ളിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ലുഹാൻസ്കരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം സമയം ആയിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു തങ്ങൾ. ഒരുപാട് ആളുകൾ എന്താ പറയുക, ആളുകൾ അംഗീകരിച്ച് തുടങ്ങി. കാരണം നിഷേധിച്ച ആൾക്കാരെന്നെ, എതിർത്ത ആളുകൾ തന്നെ ഒരുപാട് തങ്ങളെ അംഗീകരിച്ചു തുടങ്ങി, മാഷാല്ലാഹ്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ മക്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഷാല്ലാഹ് ആ വഴിയിൽ നമ്മൾ മക്കാമും കാര്യങ്ങളൊക്കെ കയറണം, ദുആ ചെയ്യണം. കാരണം അതൊക്കെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണല്ലോ. മക്കാമുകളിലും ഒക്കെ കയറി, മക്ബറിലൊക്കെ കയറി, അതുപോലെ തന്നെ ദുആ ചെയ്ത് അവിടെനിന്ന് പിരിയാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ നാളെ ഇപ്പം നമ്മൾ ഇൻഷാല്ലാഹ് കോഴിക്കോട് പുതിയങ്ങാടി ആണെന്ന് തോന്നുന്നു, പുതിയങ്ങാടി വഴിയാണ് ഇൻഷാല്ലാഹ് നമ്മൾ പാസ് ചെയ്യുക. അപ്പം അവിടുന്ന് ഷംസുൽ അലമയുടെ മക്കാമിലൊക്കെ കയറി അവിടുന്ന് സിയാറത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടുന്ന് മടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളായിട്ടും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് തങ്ങളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ സംസാരം, നല്ല പെരുമാറ്റങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഇതുവരെ എന്താണ് നടന്നതിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വേറെ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ വോഗേഴ്സെല്ലാം ഒരുപാട് കൂടിയിട്ടുണ്ട്. പറയാനുള്ളത് ഒരുപാട് കാറിലും വണ്ടികളിലൊക്കെ വന്നിട്ട് റോഡ് ബ്ലോക്കാകുന്ന രീതിയിൽ വ്ലോഗേഴ്സ് വീഡിയോ എടുക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ തങ്ങളത് കാര്യമായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം വണ്ടികളിലൊക്കെ വന്നിട്ടേ, വലിയ വലിയ വണ്ടികളൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ ബാക്കിലുള്ള വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകുകയും റോഡ് ബ്ലോക്കാകുക ചെയ്യുമ്പോൾ തങ്ങളുടെ യാത്രയെ ബാധിക്കും. അത് പല പ്രശ്നങ്ങളുമായിട്ട്, കാരണം നമ്മളെ ഷോറ്റൂറിൽ ഷാഫൊക്കെ പോയിട്ട് തന്നെ ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ആദ്യം പോയ ആളായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ രണ്ടാമത് പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായേക്കാം. കാരണം റോഡും കാര്യങ്ങളൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയാലും വേറെ രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പം അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്, തങ്ങളെന്ന് വെച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് കൂടിയതാണ്. ഫോട്ടോ എടുത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പിക്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഷംസീർ ഭായിയോട് പറയുന്നുണ്ട്. ഒരു നല്ലൊരു മനുഷ്യനാണ് മാഷാല്ലാഹ്. തങ്ങളെ കണ്ടപ്പോൾ തന്നെ സലാം പറയും, നല്ല സപ്പോർട്ടിൽ ബാക്ക് തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഉസ്താദും അതുപോലെ തന്നെ തങ്ങളോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞ ശേഷം ആ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ തട്ടിയിട്ട് മുത്തം വെക്കുകയും ചെയ്തു. കാരണം തങ്ങൾ കൈ കൊടുക്കാറില്ല, തങ്ങൾ പറഞ്ഞിരുന്നു കൈ മുത്തം വെക്കരുത്, ഞാൻ ആരുമില്ല, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യനാണ്, ഞാൻ എൻ്റെ കൈ മുത്താൻ നിങ്ങൾ ആരുമല്ല, ഞാനും ആരുമല്ല, ഞാൻ അതിന് അർഹനുമല്ല, അതുകൊണ്ട് നിങ്ങൾ കൈ മുത്തരുതെന്ന് തങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് നല്ല നല്ല കാര്യങ്ങളൊക്കെ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ മുന്നിലൂടെ തങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാം. കൈ മുത്തുന്നത് പരമാവധി ഒഴിവാക്കുക. പരമാവധി ഒഴിവാക്കുന്ന ഒഴിവാക്കി തന്നെ വേണം. കാരണം തങ്ങൾക്കത് ഇഷ്ടമല്ല, തങ്ങൾ തന്നെ പറയുന്നത് ഞാൻ അതിന് അർഹനല്ല, അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വിമർശകരോട് തങ്ങൾ പറഞ്ഞത് അവരോട് ഒരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളോ വേറെ പരാതി കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളോട് പറഞ്ഞതിനെക്കുറിച്ച് എതിർത്ത് പറയരുതെന്ന് ഞങ്ങളോട് 100 പറയാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പറയുന്നവരെ പറയട്ടെ, അവർ അങ്ങനെ ജീവിത മാർഗം കണ്ടെത്തുകയാണെങ്കിൽ അങ്ങനെ കണ്ടെത്തിക്കോട്ടെ എന്നാണ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ വേറൊരു ഉപ്പയും മകനും വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസ് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോടൊരു ഫോട്ടോ എടുത്തരുമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവർക്കൊന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. അവർക്കൊരു ലെവല് കിട്ടിയിട്ടുണ്ടാവില്ല, സെൽഫി എടുത്താണല്ലോ. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരു വ്ളോഗറെ കണ്ടപ്പോൾ തങ്ങൾ ഇവിടെ വാങ്ങുമ്പോൾ തങ്ങൾ വിളിക്കുന്നത്, തങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം വരുന്ന എല്ലാവരും തങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. തങ്ങളുടെ കൂടെ 3 ഉള്ളുവെങ്കിലും
വരുന്ന ആളുകളെ തങ്ങളെല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതുകൊണ്ട് ഉണ്ടായിരുന്നു. കാരണം ചാനലിൻ്റെ കാര്യത്തിലാണെങ്കിലും തങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും തങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അവരെ കൊണ്ട് ഉണ്ടാകരുത്. കാരണം തങ്ങൾ തന്നെ തങ്ങളുടേതായ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ഇവിടെ മക്കാമിൻ്റെ പേര് അറിയില്ല കേട്ടോ. ജമലുല്ലയിലെ മക്കാം എന്നാണ് പറഞ്ഞത്. ജമലുല്ലയിലെ മക്കാം ഈ ഭാഗത്ത് പോകുന്ന കോഴിക്കോടിന് ഒരുപാട് മക്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കടലുണ്ടി ജമലുല്ലയിലെ മക്കാം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പം അവിടെ മക്കാമിലുള്ള നമ്മൾ വീഡിയോ കാര്യങ്ങളും എടുത്തിട്ടില്ല, കാരണം തങ്ങൾക്ക് അത് ഇഷ്ടമല്ലല്ലോ. അപ്പം നമ്മൾ പുറത്തുള്ള തങ്ങൾ മക്കാമിൽ പോയി സിയാറത്ത് ചെയ്തു, പുറത്തിറങ്ങിയിട്ടുള്ള കുട്ടികളോടൊക്കെ സംസാരിച്ചു, അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. മാഷാ നല്ലൊരു സമീപനമാണ് എല്ലാവരും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പണം കൊണ്ട് സഹായിച്ചിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ എന്താണ് പറയുക, നമ്മളെ സഹകരിക്കുക, നല്ല രീതിയിൽ പെരുമാറുക. കാണുമ്പോൾ പുഞ്ചിരിയോടുകൂടി തങ്ങൾക്കൊരു സമാധാനത്തിൻ്റെ ഒരു സമാധാനം. കാരണം മുപ്പരെ കാണുമ്പോൾ പല ആളുകളും എന്താണ് പറയുക, നല്ല രീതിയിൽ അദ്ദേഹത്തോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പുഞ്ചിരിച്ചാൽ തങ്ങൾക്കതൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുന്നിടയിൽ ഉസ്താദന്മാരും നാട്ടുകാരും ഒക്കെ നമ്മളോട് മാഷാല്ലാ നല്ല രീതിയിലുള്ള പെരുമാറ്റം കേട്ടോ. അപ്പോൾ തങ്ങൾ അവർക്കുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും ദുആ ചെയ്യാനൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. തങ്ങൾ അതാണ് മെയിനായിട്ട് പറയണത്, അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടെ അവിടെ എത്തിപ്പെടാൻ നമ്മൾ ദുആ ചെയ്യുക. ഞാനിപ്പോൾ അവിടെ എത്തും തങ്ങൾ പറയുന്നതാണ്. ഞാനിപ്പോൾ അവിടെ എത്തും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ യാതൊരു ഉറപ്പും തരുന്നില്ല അല്ലേ. എന്നാൽ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് ഇപ്പോൾ പഠിച്ചവനത് പറയാൻ പറ്റുള്ളൂ. അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പഠിച്ചവനടുത്താണുള്ളത്. നമ്മളൊരു ഉദ്ദേശ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു, അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തും. അഥവാ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നേരിടുന്നുണ്ടെങ്കിൽ അവിടെ എത്താൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയാണ് കാര്യം. ഒരുപാട് ആളുകൾ തങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ട് ഇദ്ദേഹം ഒരുപാട് ദിവസങ്ങളായി തങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ പരപ്പനങ്ങാടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കുകയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാനൊക്കെ അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പുറത്ത് വന്നിട്ടിപ്പോൾ തങ്ങളോട് സംസാരിക്കുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. തങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അവനെ വഴിപ്പെട്ട് ജീവിക്കുക എന്നൊക്കെ കാര്യമായിട്ട് അദ്ദേഹം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അതായത് റെഡ് ഡ്രസ് ഇട്ട ഒരാളൊക്കെ ഉണ്ടോ, ടീഷർട്ട് ഇട്ട്, അദ്ദേഹം ഒരുപാട് സമയം ഞങ്ങളെ ഫോളോ ചെയ്യുന്നു കേട്ടോ. മേഖല നടക്കുന്നുണ്ട്. അപ്പോൾ തങ്ങളെന്ന് വെച്ചിട്ട് ഒരു സാധുവായൊരു നിഷ്കളങ്കനായൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുക, തങ്ങളെ ഒന്നിച്ചിട്ടുള്ള സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ യാത്ര തുടരാണ്. അപ്പോൾ അദ്ദേഹം വിടുന്നില്ല കേട്ടോ, അദ്ദേഹം ഫോളോ ചെയ്യാണ്ട് തന്നെ നിൽക്കുകയാണ്. ഇൻഷാല്ലാ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഏതായാലും നടക്കട്ടെ. അതായത് സാധുവായ നിഷ്കളങ്കനായ മനുഷ്യനാണ്. അപ്പോൾ മുപ്പരെ കണ്ടവർക്കൊന്നും പറയാനും തോന്നില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ യാത്രകൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. നല്ല മനോഹരമായ പള്ളിയൊക്കെ കാണുന്നുണ്ട്. അവിടെ നബിദിനത്തിൻ്റെ ആരവങ്ങളൊക്കെ എന്താണ് പറയുക, അണിയിച്ച ബൾബും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ആളുകൾ കാണുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല പുഞ്ചിരിയോടുകൂടെ നോക്കുകയൊക്കെ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാല്ലാ അവർക്കെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ അല്ലേ. നമുക്ക് ആരെയും തങ്ങളൊരു സന്തോഷവും സമാധാനം. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരുപാട് വിമർശനങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് മുപ്പരിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ റാഹത്താണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ഇദ്ദേഹം സുഖമില്ലാത്തൊരു വ്യക്തി കേട്ടോ. എന്നിട്ടും ഇദ്ദേഹം ഓടി വന്ന് തങ്ങളെ കെട്ടിപ്പിടിച്ച് തങ്ങളോട് ദുആ ചെയ്യാനും എന്താണ് പറയുക, തങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ റസൂല്ലാൻ്റെ ചായത്ത് പോയ റസൂല്ലാനോട് പറയാനൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം ഓടി വന്ന സുഖമില്ലാത്ത ആളാണ്. ഒരുപാട് ദൂരത്തു നിന്നേ നമ്മളെ വരുന്ന നോക്കി അവിടെ നിൽക്കുന്നുണ്ട് അതിനത്രേ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നു, തങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളും പിന്നെ അവർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം ഓടി വന്നു. മാഷാല്ലാ നല്ലൊരു മനുഷ്യന് അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടുണ്ട്. മറ്റേ റെഡ് ടീഷർട്ട് ഇട്ട ആൾ നമ്മളിപ്പോൾ പിടിവിട്ടിട്ടില്ല, ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മാഷാല്ലാ നല്ലൊരു മനുഷ്യൻ. അപ്പോൾ കാണുന്നവരൊക്കെ സലാമും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കാൻ ഇൻഷാല്ലാ നമുക്ക് പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം. കാര്യം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വീഡിയോസിൻ്റെ കാര്യങ്ങളും വീഡിയോ എടുക്കുമ്പോഴും അതുപോലെ തന്നെ തങ്ങളായിട്ട് ഫോളോ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ മനോഹരമായൊരു പാലത്തിലൂടെയാണ് നടന്നിരിക്കുന്നത്. മാഷാല്ലാ നല്ല സുന്ദരമായ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, ഫറൂഖ് പാലമാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ മാഷാല്ലാ നല്ലൊരു മനോഹാരിത നിറഞ്ഞൊരു പുഴയാണ് എന്തായാലും. അപ്പോൾ തങ്ങൾ നല്ല അടിപൊളിയായിട്ട് മാഷാല്ലാ നടക്കുന്നുണ്ട്.
ഫോണ് ചലിക്കുന്നുണ്ടോ, വോയിസ് അങ്ങ് ക്ലിയർ ആവുന്നുണ്ടോന്നും അറിയില്ല. കാരണം ഇപ്പോൾ ഫുള്ള് ടൗൺ ഏരിയകളാണ് താമസിക്കുന്നതും ടൗൺ ഏരിയയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വണ്ടികളുടെയും കാര്യങ്ങളൊക്കെ സൗണ്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ തങ്ങളങ്ങനെ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. മക്കയും മദീനയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തങ്ങളുടെ 18-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇൻഷാല്ലാ ഇന്നിപ്പം നമ്മൾ എന്തെങ്കിലും ഫറൂഖോ അല്ലെങ്കിൽ പാളയത്തോ ആണ് സ്റ്റേ ചെയ്യുക. ഇൻഷാല്ലാ നാളെ അവിടെ നിന്ന് സുബഹിക്ക് ശേഷം നാളത്തെ യാത്ര ഇൻഷാല്ലാ 25 കിലോമീറ്റർ നടക്കും. തങ്ങളുടെ പ്ലാൻ അങ്ങനെ 25 ദിവസം 25 കിലോമീറ്റർ നടക്കണമെന്നാണ്. അതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നാൽ മാത്രമേ തങ്ങൾ അങ്ങനെ പെട്ടെന്ന് നിർത്താറുള്ളൂ. ഇൻഷാല്ലാ അപ്പം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാര്യമായിട്ട് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പിന്നെ തങ്ങൾ ഒരുപാട് ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ, മാഷാല്ലാ, ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരോട് ഞാൻ തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു വീടുണ്ടാവാനും അതുപോലെ തന്നെ കുട്ടികളുടെ അസുഖങ്ങൾ മാറാനും അവരുടെ അസുഖങ്ങൾ മാറാനൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ എത്തിയത് ചാലിയം, ഫറൂഖിലേക്ക് 7 കിലോമീറ്ററും ചാലിയത്തേക്ക് 4 കിലോമീറ്റർ കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ അവരുടെ ഒരുപാട് മുറാദുകളെ ഹാസിലാക്കാൻ വേണ്ടിയിട്ട് തങ്ങളോട് ദുആ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. 2-3 ദിവസം മുന്നേ ആണെങ്കിൽ ഒരുപാട് മോശമായ കമൻറ്റുകളാണെങ്കിൽ ഇന്ന് മാഷാല്ലാ അൽഹംദുലില്ലാ മുക്കാ ഭാഗവും നല്ല നല്ല കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലുൾപ്പെട്ടൊരു കമൻറ്റാണ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് വീടുണ്ടാവാനും അതുപോലെ തന്നെ വീട് തറയിട്ടിട്ടുണ്ട്, പൂർത്തിയായിട്ടില്ല, അസുഖങ്ങളുണ്ട്, അസുഖങ്ങൾ മാറാനും ബുദ്ധിമുട്ടുണ്ട്, മനസ്സിൽ വിഷമമുണ്ട്, മനസ്സിലെ വിഷമങ്ങൾ നീങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഇല്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ നന്മകൾ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇൻഷാല്ലാ ദുആ ചെയ്യും. അവരുടെ ബുദ്ധിമുട്ടുകൾ മാറാനും അസുഖങ്ങൾ മാറാനും എല്ലാ പ്രയാസങ്ങളും നീങ്ങാനും തങ്ങൾ ദുആ ചെയ്യുന്ന പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എന്നാണ് ഞാൻ ഇൻഷാല്ലാ ദുആ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികളൊക്കെ മദ്രസയും കാര്യങ്ങളൊക്കെ വിട്ട് പോയിട്ടുണ്ട്, പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിലാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ട് 2-3 മുതലീമികൾ അവർ നല്ല രീതിയിൽ മാഷാല്ലാ തങ്ങളോട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. കൈമുത്താൻ പോയി, തങ്ങൾ കൈ അത് വിട്ടിട്ടില്ല അല്ലേ. മുത്തല്ലിമീങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മലക്സുകൾ പോലും ചിറകുകൾ എന്താണ് അവർക്ക് താഴ്ത്തി കൊടുക്കും. മുത്തല്ലിമീങ്ങൾ അങ്ങനത്തെ ആളുകളാണ് മുത്തല്ലിമീങ്ങൾ, മാഷാല്ലാ. അപ്പോൾ നമ്മളെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പഠിക്കാൻ വിടുക മുത്തല്ലിമാകാൻ വേണ്ടിയിട്ട്. നല്ല സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, മോശപ്പെട്ട സ്ഥലങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഭാവി പ്രതീക്ഷിച്ചു കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട. പിന്നെ ഒരുപാട് മുത്തല്ലിമീങ്ങൾ വന്നു, തങ്ങളോട് സലാം പറഞ്ഞു, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതിപ്പോൾ നല്ല ഒരുപാട് സ്വീകരണങ്ങളാണ്. എല്ലായിടത്തും ഒരുപാട് ആളുകൾ ഏത് വീഡിയോ ആണോ എടുത്തിട്ടുള്ളത്, എന്താണ് ഇപ്പോൾ ഇടേണ്ടതൊക്കെ കൺഫ്യൂഷനാണ്. നമ്മൾ ലാസ്റ്റ് എടുത്ത് അങ്ങ് ക്ഷീണം പിടിച്ചു പോയി. ഇൻഷാല്ലാ അപ്പോൾ നല്ല സഹകരണങ്ങളും കാര്യങ്ങളുമാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഷാല്ലാ ഫറൂഖോ അല്ലെങ്കിൽ പാളയോ, മിക്കവാറും ഫറൂഖ് തന്നെയാണ് ആവാൻ സാധ്യത കൂടുതൽ. നാളെ ഇൻഷാല്ലാ നമ്മൾ കോഴിക്കോട് ഉണ്ടാവും. പുതിയങ്ങാടി ആ ഭാഗത്തൊക്കെ ഇൻഷാല്ലാ സിയാറത്തും കാര്യങ്ങളും ചെയ്തിട്ട് ഇൻഷാല്ലാ നമ്മൾ പോകുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും കാര്യമായത് ആ ചെയ്യുക. അവിടെ ഒരു മുത്തല്ലിമ റോഡ് മുറിച്ച് കിടന്ന് ഇപ്പുറം നിന്നിട്ട് തങ്ങളോട് സലാം പറയാനായിട്ട് വന്നു കേട്ടോ മാഷാല്ലാ. അപ്പോൾ തങ്ങളോട് ദുആ ചെയ്യാനും പറയുന്നുണ്ട്, തങ്ങൾ അദ്ദേഹത്തോട് മുത്തല്ലിമിനോട് ദുആ ചെയ്യാനും പറയുന്നുണ്ട്. മാഷാല്ലാ നല്ലൊരു കാഴ്ചയാണ് ഇതൊക്കെ. മറക്കാൻ പറ്റാത്തപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എപ്പോഴും കാണാലോ. മാത്രമല്ല തങ്ങളെ ഫാമിലിക്കും തങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും മോനും എല്ലാം എന്താക്കാം ഈ വീഡിയോ വീട്ടിലിരുന്ന് കാണാം. അവർക്ക് കാണുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. കാരണം അവർക്ക് എന്തായാലും ഒരു ബേജാറാണ്. കാരണം നടന്ന് യാത്ര ചെയ്യുന്നതാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തങ്ങൾക്ക് വരുമോ, അങ്ങനത്തെ പ്രയാസങ്ങൾ, അങ്ങനത്തെ മനസ്സിൽ ചിന്ത എന്തായാലും ഏതൊരാൾക്കും ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് പോകണമെന്നില്ല. നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ ഭാര്യമാർ നമ്മളോട് പറയും, നോക്കിയിട്ട് പോണേ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആണല്ലോ. അപ്പം എല്ലാവർക്കും ഒരു വീഡിയോ ഇടുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇട്ട് ഉറപ്പിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ, മക്കളെയും അതിനേക്ക് പോകണമില്ലേ. കാരണം ഈ വീഡിയോ എന്ന് പറയുന്ന അപ്ഡേഷനാണ്, തങ്ങൾ എവിടെ എത്തി, എന്ത് ചെയ്യുന്നു, എവിടെ താമസം. അപ്പോൾ അപ്ഡേഷൻസ് തങ്ങൾ ഓരോരോ വിവരങ്ങൾ അറിയാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ തങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് മുത്തല്ലിമീങ്ങളെയും ഉസ്താദിനെയും കണ്ടപ്പോൾ തങ്ങൾ അവിടേക്ക് പോയിട്ട് അവരെ കണ്ട് സലാം പറഞ്ഞു സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാഷാല്ലാ. അപ്പോൾ അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങണ സമയത്ത് അതായത് അള്ളാഹുലേക്ക് തനിച്ചൊരു യാത്ര പോകണം അല്ലേ, എല്ലാവരും പോകണം. അപ്പോൾ തനിച്ച യാത്ര പോകുമ്പോൾ നാം ഒരു യാത്ര തിറ്റക്കുള്ളൊരു യാത്ര പോകണം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ അവരോട് സംസാരിച്ചത്. ഇൻഷാല്ലാ അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ എൻഡിങ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും കാര്യമായി ദുആ ചെയ്യുക. ഒരുപാട് വീഡിയോ ഉണ്ട്, ബാക്കിയുള്ള ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഒരു കുഞ്ഞു മോനെ തങ്ങളെ കാണാൻ വന്നിട്ട് കുഞ്ഞിക്ക് നല്ലൊരാഗ്രഹം, തങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നല്ല, അങ്ങനെ പൈസ ഒക്കെ ഇട്ട് കൊടുക്കണം കീശിന് മാഷാല്ലാ. അങ്ങനെ മോന് തങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് കുറേ തങ്ങളെ കാണാൻ ആഗ്രഹം വെച്ച് നടക്കണമെന്ന് പറയാണ്.
അപ്പോൾ സന്തോഷമായി എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി സന്തോഷമായി, അഷാള്ള നല്ല സന്തോഷമായി എന്ന് പറയാണ്. തങ്ങളെ കാണാൻ വന്നാണ് വെച്ചപ്പോൾ ആ തങ്ങളെ കാണാൻ വന്നാണ് എന്നാണ് പറഞ്ഞത്. കാരണം തങ്ങളെങ്ങനെ കുട്ടീനെ തലോടുന്നുണ്ട്. എത്തണോ ഇൻഷാല്ല മോന്റെ പ്രാർത്ഥന, മോൻ ഇങ്ങനത്തെ ചെറിയ കുട്ടികളെ മക്ക മദീനത്തിന്റെ പ്രാർത്ഥനയുടെ പ്രാർത്ഥന മതി ഇൻഷാല്ല. അത് കേട്ടപ്പോഴേ തങ്ങൾക്ക് സങ്കടമായി. അപ്പൊ തങ്ങളുടെ കുട്ടിനോട് പറയാണ്, തങ്ങൾ എത്തിട്ടോ എന്ന് കുട്ടീനോട് പറയാണ്. അപ്പൊ തങ്ങള് പെട്ടെന്ന് സങ്കടം വരുന്ന ആളാണ്. തങ്ങള് പോയിട്ടുണ്ട് ഇൻഷാല്ല. അപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിന്റെ ഒരു വേറൊരു യുവാവും കൂടെ വന്നിട്ട് തങ്ങളോട് സലാം പറഞ്ഞത് കൈമുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. സെൽഫി എടുക്കാൻ വന്നാണ് തോന്നുന്നു. കൈമുത്തുമ്പോ തങ്ങളെ വലിച്ചു. അങ്ങനെ തങ്ങളെ ആർക്കും കൈമുത്താൻ കൊടുക്കാറില്ല. തങ്ങള് പറയാറുള്ളത് കൈമുത്തരുത്, ഞാൻ അതിന് അർഹനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങളെ ഒഴിവാക്കി വിടാറുള്ളത്. അപ്പോ എല്ലാരും ഇൻഷാല്ല ശ്രദ്ധിക്കുക. ഇൻഷാല്ല നല്ലൊരു ചെറുക്കനാണ്, നല്ലൊരു യുവാവാണ്. അപ്പോ തങ്ങളെ കാണാനായിട്ട് അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വന്നതാണ്. അപ്പോ തങ്ങള് അനുഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല. അപ്പൊ എന്തെല്ലാം കാര്യങ്ങള് ഉപദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ തങ്ങള് യാത്ര തുടരുകയാണ്. ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ കുട്ടീൻ്റെ തന്നെ കണ്ടില്ലേ, കുട്ടീൻ്റെ എന്താണ്, കുട്ടി പോലും തങ്ങളെ മദീന, തങ്ങൾക്ക് മദീന മദീനയിലെത്തട്ടെ, മദീനയിലെത്തണം, മദീനയെ കാണണം എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം മാഷാല്ല ചിന്തിക്കാനും പോലും കഴിയുന്നില്ല. കുട്ടി അങ്ങനെ പറയണമെങ്കിലേ അള്ളാഹു ഏതായാലും ഖൈറും ബർക്കത്ത് കുട്ടിക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ല. അപ്പൊ തങ്ങള് ഈ അവനോട് യാത്ര പറഞ്ഞിട്ട് പോകുമ്പോഴേ അപ്പുറത്തന്നെ വേറെ രണ്ട് യുവാക്കൾ അങ്ങനെ എന്താണ് പറയാ കാത്തിരിക്കുന്നുണ്ട് അതിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരോട് സംസാരിച്ച് സലാമൊക്കെ പറഞ്ഞു ശേഷം തങ്ങൾ പോയി. ഇപ്പൊ നിങ്ങൾ നേരത്തെ അവരോട് സംസാരിക്കുമ്പോൾ ഒരു ഫാമിലി അങ്ങനെ പോകുന്ന പറഞ്ഞിട്ടുണ്ട്. ആ ഫാമിലി വീണ്ടും വണ്ടി തിരിച്ചിട്ട് തങ്ങളെ അടുത്ത് വന്നിട്ട് സലാമൊക്കെ പറയാണ്, കുട്ടിയെ തങ്ങള് താലോലിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ നല്ല നല്ല കാര്യങ്ങള് അവർക്ക് എന്താ തങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് മാഷാല്ല. നല്ലൊരു ഫാമിലി കിട്ടും. അപ്പൊ നമ്മൾ മുക്കോല എന്ന് പറഞ്ഞു, താനൂരിലെ മുക്കോല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പൊ ആ പള്ളിയിൽ ഒരു പള്ളി കാണുന്നുണ്ട്. അവിടെ നമ്മൾ ദുഹാ നിസ്കരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി കയറാണ്. ഇതിപ്പോ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്താണ് കിട്ടുക എനിക്ക് പറയാൻ പറ്റൂല. നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് പല ടൈമുകളിലൊക്കെ ആയിട്ടാണ് സാധനം ഷെഡ്യൂൾ ആയിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ദുഹാ നിസ്കരിച്ചിട്ട് യാത്ര ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ കയറുകയാണ്. പള്ളി പള്ളിയും പൂട്ടിയിട്ടാണ് ഉള്ളത് കേട്ടോ. കാരണം ഈ ഏരിയയിലെ പള്ളികളൊക്കെ എന്നിട്ട് ജമാഅത്തിനല്ലാത്ത സമയത്തൊക്കെ പള്ളി പൂട്ടിയിട്ടാണ് ഉണ്ടാവും. അപ്പോൾ പള്ളി തുറന്നു തന്നിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ തങ്ങള് ദുഹാനസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും അതുപോലെ തന്നെ ഖുർആനോത്തൊക്കെ കഴിഞ്ഞു. കുറച്ച് വിശ്രമിച്ചതിന് ശേഷം തങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളടുത്ത ജംഗ്ഷൻ അടുത്ത ദിവസം വരുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നത് പരപ്പനങ്ങാടിയാണ് വരുന്നത്. അപ്പോൾ തങ്ങളങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ പതിവ് പോലെ തന്നെ നല്ല സ്പീഡാണ് കേട്ടോ. സ്പീഡിനൊരു കുറവുമില്ല മാഷാല്ല, നല്ല സ്പീഡാണ്. അള്ളാഹു ആ സ്പീഡ് അങ്ങ് മക്കയും മദീനയും എത്തുന്നവരെ നല്ല സ്പീഡ് ആ സ്പീഡ് കൊടുക്കട്ടെ മാഷാല്ല. അള്ളാഹു വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കട്ടെ. അപ്പോൾ തങ്ങളങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പരപ്പനങ്ങാടി ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്നിട്ട് പരപ്പനങ്ങാടി എത്താനായിട്ടുണ്ട്. ഏകദേശം പരപ്പനങ്ങാടിയിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇൻഷാല്ല നമ്മൾ പരപ്പനങ്ങാടി ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഇൻഷാല്ല നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് യാത്ര ഉണ്ടാവില്ല ഇൻഷാല്ല. അപ്പോൾ ഏകദേശം ഒരു ശനിയാഴ്ച രാവിലെ ആയിട്ട് നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. Oh.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അങ്ങനെ നമ്മൾ ഇന്ന് ജുമാക്ക് പള്ളിയിൽ പോവാണ്, ജുമസ്കരിക്കാനായി പോവുകയാണ്. അപ്പോൾ തങ്ങളെ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ട് വെയിറ്റ് ആക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ 11:30 പള്ളിയിലെത്തണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയും അങ്ങനെ പോകാറുള്ളത്. കാരണം 11:30 ആകുമ്പോൾ പള്ളിയിൽ പോയി ഇരുന്നിട്ട് അൽകഫും കാര്യങ്ങളും കോതലാണ്.
അപ്പൊ ഞാൻ അത് കരുതിയിരുന്നു. ഞാൻ നേരത്തെ പോയിട്ട് 11:30 തങ്ങളുടെ റൂമിന്റെ പുറത്ത് ഞാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഫാമിലി ഉണ്ടായതുകൊണ്ട് കയറി ചെല്ലാൻ പറ്റൂലല്ലോ, അപ്പൊ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ തങ്ങള് ഉറങ്ങിപ്പോയോണ്ട് 11:50 ആയിരുന്നു ഒരുങ്ങിയിട്ട് ഇറങ്ങണമെങ്കിൽ. അപ്പൊ ഇന്ന് 50 ഇപ്പോ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നാട്ടുകാർ നല്ല സഹകരണം കേട്ടോ. ഞാൻ നല്ല പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോയിൽ, ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ നാട്ടുകാർ മാഷാല്ലാഹ് നല്ല സഹകരണം എന്ന് പറഞ്ഞാൽ നല്ല നല്ല സഹകരണമാണ് നമുക്ക് കിട്ടി. ഉച്ചയ്ക്ക് ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ തങ്ങളുടെ ഫാമിലിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണല്ലോ, അവരെയും കൂട്ടിയിട്ട് പോകുമ്പോൾ റിസ്ക് അല്ലേ. അപ്പോൾ പള്ളിയിൽ ശാല എത്തിയിട്ടുണ്ട്, പള്ളീൻ്റെ ഉള്ളിലുള്ള വീഡിയോ കാണിക്കുന്നില്ല, കാരണം തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിസ്കാരത്തിനെയും കയറുന്ന പള്ളീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. രണ്ട് ഉസ്താദ്മാർ പള്ളിയെത്തി ഉസ്താദ്മാർ തങ്ങളെ കണ്ട് കൈയൊക്കെ കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ അവിടുന്ന് പള്ളിയിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് ഒരു മുത്താലിം പ്രസംഗിച്ചിരുന്നു, ചെറിയ കുട്ടിയാണ് മാഷാല്ല നല്ല അടിപൊളിയായിട്ട് പ്രസംഗിച്ചു. അപ്പോൾ കുട്ടിക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് തങ്ങളവിടെ പോവുകയാണ്. അപ്പോൾ പള്ളി കമ്മിറ്റിക്കാരൊക്കെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നല്ല സഹകരണമാണ്. നമ്മൾ സുബീക്ക് കണ്ടു നല്ല സഹകരണം, ഇന്നലെ രാത്രി കണ്ടു നല്ല സഹകരണം, ഇന്ന് ജുമാക്ക് കണ്ടു നല്ല സഹകരണം. മാഷാല്ല അവരായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്, കാരണം തങ്ങൾ അങ്ങോട്ട് പോയിട്ട് പറയണില്ല, ഇങ്ങനെ നടന്നിട്ട് ഹക്കീം മദീനയും കാണാൻ പോവുകയാണെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് കണ്ട് മനസ്സിലായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട പോലാണ് തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഹക്കീം മദീനയെ കാണണമെന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുകയാണെന്നുള്ളത്. അപ്പം നല്ല സഹകരണമായിരുന്നു. നമ്മുടെ ഫുഡ് കഴിക്കാൻ ഒരുപാട് വിളിച്ചു, പക്ഷേ ഞാൻ പിന്നെ തങ്ങളില്ലാണ്ട് എന്നോട് പിന്നെ ഒറ്റയ്ക്ക് വന്നു എന്ന് പറഞ്ഞു. പിന്നെ തങ്ങളില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോകണം മോശമാണല്ലോ. അപ്പം ഞാൻ ഏതായാലും പോയിക്കോളി ചെല്ലാം പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തോട്ടത്ത് കൈയിട്ടൊക്കെ പോണതേ പള്ളിയിലെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളുണ്ടോ, അപ്പോൾ നല്ലൊരു സഹകരണമാണ്. ഇവിടെ സെൻട്രൽ ജുമാ മസ്ജിദ് എന്നാണ് ഇവിടത്തേക്ക് പറയുക, പരപ്പനങ്ങാടി സെൻട്രൽ ജുമാ മസ്ജിദ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നാട്ടുകാരുടെ സ്വന്തം കാശിനുണ്ടാക്കിയ പള്ളിയാണ്, കാരണം നമ്മൾ സാധാരണ പള്ളി ഉണ്ടാക്കാൻ കാശില്ലാതെ പുറത്തുനിന്ന് നമ്മളെ അറബീനൊക്കെ കൊണ്ടുവന്ന് സ്ഥലങ്ങളൊക്കെ നോക്കിപ്പിച്ചിട്ടാണ് പള്ളിയൊക്കെ എടുക്കാറുള്ളത്. പക്ഷേ ഇത് ഈ നാട്ടുകാർ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസനെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് കേട്ടോ ഇത്. മാഷാല്ലാഹ് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ, അവരുടെ സ്വന്തം വിയർപ്പിനെ കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണല്ലോ ഇത്. നല്ല പള്ളി, നല്ല മനോഹരമായ പള്ളിയാണ്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൂമും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് റൂമും, നല്ല പുതിയ പള്ളിയാണ് മാഷാല്ലാഹ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ജുമാസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അവർ ഫുഡ് കഴിക്കാൻ ഒരുപാട് വിളിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളതിന് കൂട്ടാക്കിയില്ല. അപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങനെ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളെപ്പോഴാണ് ഞങ്ങളെപ്പോഴാണ് പോവുക, ഇന്ന് ഇവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെയാണ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ആളുകൾ കേട്ടോ, നല്ല മനസ്സിനുടമകൾ. അള്ളാഹു അവരുടെ ജീവിതം തന്നെ ഹൈറിലും ബർക്കത്തിലായി കൊടുക്കട്ടെ. നല്ല സഹകരണമാണ്. തങ്ങൾ പറഞ്ഞു എന്നോട് പേഴ്സണലി ആയിട്ട് പറഞ്ഞു, അവരെ സന്തോഷം കാണാം, അവർ സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചിരുന്നു. പിന്നെ തങ്ങൾ നിങ്ങളോട് കാര്യമായിട്ട് എന്നോട് അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ തങ്ങൾ യാത്ര തുടരുമ്പോൾ തങ്ങളെ ഫോളോ ചെയ്യുന്നത് തങ്ങൾക്ക് ഇഷ്ടമല്ല, അതായത് നമ്മൾ ഒരുമിച്ച് നടന്നിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ തങ്ങൾ പ്രത്യേകിച്ച് അറിയിക്കാൻ പറഞ്ഞിരുന്നു യാത്രകളിൽ തങ്ങളെ പിന്തുടരരുത് എന്നുള്ളത്. നമ്മൾ ചുറ്റുമുള്ള 2-3 യൂട്യൂബേഴ്സ് മാത്രമേ തങ്ങൾ ഒന്നിച്ചിട്ടുണ്ടാവുള്ളൂ, പിന്നെ ബാക്കിയുള്ള ആളുകളൊന്നും എന്താണെന്ന് പറയുക, തങ്ങളെ ഫോളോ ചെയ്ത് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാക്കരുത്. പക്ഷേ തങ്ങൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ കണ്ട് സംസാരിച്ചിട്ട് മാത്രമേ യാത്ര തുടരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ സംസാരിക്കാനും കാണാനുള്ള അവസരം കൊടുക്കും ഇൻഷാല്ലാ. പക്ഷേ എന്നെ ഫോളോ ആരും ചെയ്യരുത്, അത് ബുദ്ധിമുട്ടാവും, പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന യുവാവുണ്ടല്ലോ, ഇദ്ദേഹം തങ്ങളൊരു ഭയങ്കര കമ്പനി കിട്ടോ, ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ നിങ്ങൾ തങ്ങളൊന്നിച്ച് നടക്കുന്ന യുവാവിനെ കണ്ടോ, അദ്ദേഹം തങ്ങളായിട്ട് സംസാരിച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ, തങ്ങളിപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറുകയാണ് ഉച്ചക്ക്. തങ്ങൾ ചായ കൊണ്ടിട്ടൊരു കളിയില്ല നിങ്ങൾക്കറിയാലോ. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇത് വീഡിയോ അവസാനിച്ചുകൊണ്ട് വേറെ കട്ടെടുത്തിട്ട് ഇത് ഇട്ടതാട്ടോ ഇൻഷാല്ലാഹ്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നാളത്തെ യാത്രയുടെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പം എപ്പോഴും വരുന്ന കറക്റ്റായിട്ടും ടൈം ടു ടൈം അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനലിൽ നിന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അങ്ങനെ നമ്മൾ പരപ്പനങ്ങാടി സെൻട്രൽ ടൗൺ ജുമാ മസ്ജിദിൽ നിന്നും സുബഹ് നിസ്കരിച്ചിട്ട് യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ തങ്ങൾ അവിടെ നിന്ന് ഷോക്സ് ഇടുന്നുണ്ട്. അവിടുന്ന് ഒരാൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്, മാഷാല്ലാ. അപ്പം നമ്മുടെ ഇന്ന് 18-ാമത്തെ ദിവസമാട്ടോ. ബിമാപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ മക്ക മദീന ലക്ഷ്യം കൊണ്ട് വെച്ചുകൊണ്ടുള്ള തങ്ങളുടെ യാത്രയുടെ 18-ാമത്തെ ദിവസമാണ് ഇന്ന്. റബീഉൽ അവ്വൽ 1-നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. അപ്പോൾ ഇന്ന് 18-ാമത്തെ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മളെ പള്ളിയിൽ കമ്മിറ്റിയിൽപ്പെട്ട വ്യക്തി അവിടുന്ന് സെൽഫി എടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ കൂട്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ മകനെ കൂട്ടിയിട്ടാണ് സുബീക്ക് വന്നിട്ടുള്ളത്. കാരണം ഇന്നലെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ഏതായാലും തങ്ങളിന്ന് യാത്ര പോകുന്നതാണല്ലോ, യാത്ര തുടങ്ങുകയാണല്ലോ. അപ്പോൾ ഏതായാലും മോനെ കൂട്ടിയിട്ടേ തങ്ങളെ കണ്ട് ഒന്ന് സംസാരിച്ചിട്ടൊക്കെ ഇതാക്കാന്ന് വെച്ചിട്ട് മോനെ കൂട്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അല്ല, അങ്ങനെ തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മറ്റുള്ള വോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ മേഘല്ലനുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഷംസീർ ഭായി ഉണ്ട്. തങ്ങളവിടുന്ന് ഷൂ ഇടുകയാണ്.
നമ്മളതിന് കോഴിക്കോടാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് കറക്റ്റ് പ്ലേസ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടില്ല. കാരണം കോഴിക്കോടേക്ക് ഇവിടുന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കോഴിക്കോടാണ്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആയിരിക്കും, പക്ഷേ കോഴിക്കോട് ടൗൺ തന്നെ ആവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കല്ലായ ഫറൂഖോ അവിടെയെങ്കിലും ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക ഇൻഷാല്ലാ. അപ്പോൾ തങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്, രാവിലെ തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഈ ഏരിയയിലൊക്കെ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടകളൊന്നും ഓപ്പണായിട്ട് കാണുന്നില്ല. രാവിലെ തന്നെ ചായക്ക് തങ്ങൾക്ക് ചായ മസ്റ്റാണ്, കാരണം ചായ വിട്ടിട്ട് വേറെ കളിയില്ല എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ തങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ചായ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു, കാരണം നോക്കാം ഇൻഷാല്ലാ. അപ്പോൾ തങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരിവിടെ റൂമിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞ് ഇൻഷാല്ലാ പോകുന്നതായിരിക്കും. രാവിലെ തന്നെ ആയതുകൊണ്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞാൽ അവർ യാത്രയാവും. ഞങ്ങൾക്ക് സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ പുറത്ത് കാണിക്കാണ്ട് പുറത്ത് ഞങ്ങളോട് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ തങ്ങളുടെ ഉള്ളിലുള്ളിൽ സങ്കടമുണ്ട്. എന്താണ് ചെയ്യുക, വേറെ വഴിയില്ലല്ലോ. അപ്പം തങ്ങൾ പിടിച്ചിട്ട് കിട്ടുന്നില്ല. നല്ല സ്പീഡാണ്, രാവിലെ തന്നെ ഓടേണ്ടി വന്നു. ആകെ വേർത്തു തങ്ങളെ പിറകെ ഓടിയിട്ടേ. നല്ല ഓട്ടം ഓടിയുണ്ട് തങ്ങളെ പിറകിൽ. അങ്ങനെയാണ് അവസ്ഥകൾ. ഇൻഷാല്ലാ മകലിന് അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഏകദേശം നമ്മളൊരു ഹോട്ടൽ കാണുമെന്ന് വിചാരിക്കുന്നു, കാരണം ഈ ഏരിയയിൽ ഒരു ഹോട്ടൽ വേണം. നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് ഹൈറിൽ ആകും. എല്ലാവരും ദുആ ചെയ്യുക. ഇതുവരെ എത്തിയല്ലോ നമ്മൾ 18-ാമത്തെ ദിവസം. ഒരു ദിവസം 25 കിലോമീറ്റർ വെച്ച് കൂട്ടുകയാണെങ്കിൽ നമ്മൾ 15-18 ദിവസങ്ങൾ കൂട്ടി നോക്കി. ഏകദേശം 3 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ടാവും എന്നുള്ളത് ഇൻഷാല്ലാഹ്. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥനയാണ് നമ്മുടെ വലിയൊരു ഇതന്നെ. ദുആ സുലാഹിൽ മുഅ്മിനീൻ എന്നാണല്ലോ. ഇൻഷാല്ലാഹ് ഹൈറിലാകും. നിങ്ങൾ ദുആ ചെയ്യണം പ്രത്യേകിച്ചിട്ട് തങ്ങൾക്കും തങ്ങളെ കൂടെ നടക്കുന്ന ഞങ്ങളായ ബ്ലോഗർമാരായ ഞങ്ങൾക്കും ഇൻഷാല്ലാഹ്. രാവിലെ തന്നെ നല്ല നടത്തത്തിലാണ്. ഇപ്പോൾ കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട്. നല്ല സ്പീഡാണേ മാഷാല്ലാഹ്. വെറുതെ അല്ല ആളുകളൊക്കെ പറയുന്നത്, മലപ്പുറത്തേക്ക് ഓട്ടോറിക്ഷ കയറിയിട്ടാണ് വന്നത്. കാരണം അത്രയും സ്പീഡിൽ അവിടെ എത്താനും കാരണം അദ്ദേഹത്തിൻ്റെ ഈ നടത്തം തന്നെയാണ്. കാരണം ഈ 47-ാമത്തെ വയസ്സിലും അദ്ദേഹം ഇങ്ങനെ നടക്കണമെങ്കിൽ മാഷാല്ലാഹ് അത്രത്തോളം ആരോഗ്യവാനാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ അല്ലേ ഇൻഷാല്ലാഹ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ദുആ ചെയ്യാം. അങ്ങനെ തങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല വളരെ നല്ല മുന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരുപാട് നല്ല സ്വീകരണം. ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രിയിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഭയങ്കര ഭക്ഷണം കാര്യങ്ങളൊക്കെ, നല്ല സുഭിക്ഷമായ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തന്നു. ഹോട്ടലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി തിരിച്ച് നമ്മുടെ റൂമിലേക്ക് ആക്കി. നല്ല നല്ല മനസ്സിലുള്ള നാട്ടുകാർ, നല്ല മനസ്സിലുള്ള നാട്ടുകാരും, അതുപോലെ തന്നെ നല്ല പള്ളിയിലും നല്ല സഹകരണങ്ങളും മാഷാല്ലാഹ്. നല്ല റാഹത്ത്. ഇപ്പോൾ നമ്മൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കുറേ ഒരുപാട് നടന്നിട്ടിപ്പോൾ നമ്മളൊരു ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല എന്താണ് പറയുക, ഉയർന്നുപോടെ അവിടെ നിന്ന് അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. തങ്ങളവിടെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലുള്ള ഭയങ്കര ചൂട് കാരണത്താൽ തങ്ങൾ പുറത്തിറങ്ങിയിട്ട് സ്റ്റോറിട്ടിട്ട് ഇരിക്കുകയാണ്. ഇൻഷാല്ലാഹ് ചായക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തങ്ങൾ സ്ട്രോങ് ചായയാണ് കുടിക്കാറുള്ളത്. ഇന്നിപ്പോൾ നോർമൽ ചായ മതി എന്ന് പറയുക ചെയ്തത്. അപ്പോൾ പഴംപൊരിയും ഉയർന്നുപോടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് തങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഇരിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞു യാത്ര തുടരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ ഫുൾ ഓപ്പണായിട്ട് പറയുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഞാൻ പിന്നെ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോട്ടേ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വോയിസ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്താണ് പറയുക, ശ്രദ്ധ വേറെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഓഡിയോ എക്സ്ട്രാ വേറെ കയറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ക്ഷമിച്ചിട്ട് ഇൻഷാല്ലാഹ് മുൻപോട്ട് പോവുക. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ഉസ്താദ്മാരും നമ്മളെ കമ്മിറ്റി പെടുന്ന നേരത്തെ കണ്ട ആളും വന്നിട്ടുണ്ട്. മുപ്പരിവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടേ നമ്മളവിടെ വെയിറ്റ് ചെയ്തതാണ്. ഇവിടുന്ന് വന്നിട്ട് ചായയൊക്കെ കുടിപ്പിച്ചിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട് ആ സൈഡിലുള്ള ഹോട്ടലിന് ചായയൊക്കെ കുടിപ്പിച്ചിട്ട് അങ്ങനെ വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. നോക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ചായ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അവിടുന്ന് ഉസ്താദ് മുത്താൻ നോക്കുമ്പോൾ തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൈ വലിച്ചു. നല്ല ഉസ്താദുമായിട്ട് മാഷാല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവിടെ റിസ്ക്കിലും അവരുടെ കുടുംബത്തിലും എല്ലാം ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നല്ല മനോഹരമായ ദൃശ്യമായിട്ടിത് അല്ലേ.
നമ്മളിങ്ങനെ നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് നടക്കണം. അള്ളാഹു ഇപ്പോൾ അവലം യസീറു ഫില്ലാള്ളെന്ന് അള്ളാഹ് പറയാൻ കാരണം എന്താണ്? അവൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അവനെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് എന്താ പറയുന്നത്, അവലം യസീറു ഫില്ലാള് നിങ്ങൾ ഭൂമി മുഴുവനും ചുറ്റി കാണണമെന്ന് പറയാൻ കാരണം തന്നെ അതാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രാ വോയിസ് കേട്ടെന്നാണ്, ഇൻഷാ കുറച്ചങ്ങോട്ട് എത്തിയാലേ, ഏകദേശം കാസർഗോഡൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹൻ്റെ തൗഫീക്കോട് കൂടി, തൗഫീഖ് ഉണ്ടെങ്കിൽ കേട്ടോ, നമുക്കിപ്പോൾ മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇൻഷാ അള്ളാഹുവിൻ്റെ തൗഫീക്കോട് കൂടി നമ്മൾ കാസർഗോഡ് കഴിഞ്ഞ് ഏകദേശം അപ്പുറത്തേക്ക് എത്താണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. നമ്മൾ മൈക്ക് വാങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു, എന്നെ ചില ഇഷ്യൂസും കാര്യങ്ങളാൽ ഞാനിവനെ ഒഴിവാക്കിയതാണ്, കാരണം നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേഷൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഏതായാലും നടത്തങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നടത്തത്തിനിടയിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് തങ്ങളെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്. ചില വീഡിയോസും ക്ലിപ്പും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല, കാരണം ആ സമയത്ത് വീഡിയോ ഓണല്ല. അപ്പോൾ ചില വീഡിയോസ് മാത്രമേ, ക്ലിപ്സ് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ലെങ്ത്ത് കുറക്കാൻ തന്നെ കാരണം ഇപ്പോൾ 10 മിനിറ്റോളം ഏകദേശം ഈ വീഡിയോ ഉണ്ട്. അപ്പോൾ ലെങ്ത്ത് കുറക്കാൻ തന്നെ കാരണം കാണുന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ലെങ്ത്ത് കുറക്കാൻ തന്നെ കാരണം. അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും സഹകരിക്കും. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലേക്ക് അമർത്തിട്ട് ഓൾ അമർത്തി വരിക, കാരണം നിങ്ങൾക്ക് ടൈം ടു ടൈം അപ്ഡേഷൻസും കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ, തങ്ങളുടെ ടൈം ടു ടൈം അപ്ഡേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. പിന്നെ ഇന്നത്തെ പത്രത്തിൽ തങ്ങളുടെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു, അവിടുന്ന് പരപ്പനങ്ങാടി പള്ളിയിൽ നിന്ന് അറിയാൻ സാധിച്ചു. അതായത് ചന്ദ്രയിലും സുപ്രഭാതത്തിലൊക്കെ തങ്ങളുടെ ന്യൂസ്, അതായത് അവിടുന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് സ്വീകരണം നൽകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ഇങ്ങനെ പത്രത്തിൽ കണ്ട് ഉണ്ടെന്ന് അറിയാൻ സാധിച്ചിരുന്നു. ഇൻഷാ അള്ളാഹ് നമ്മളെ കണ്ടിട്ടില്ല, അങ്ങനെ പറയുന്ന കേട്ടാണ് നമ്മളെ വരുന്ന വൈക്കെ. ഇൻഷാ അള്ളാഹ് അതും കൂടെ നിങ്ങളേക്ക് ഇൻഷാ അള്ളാഹ് കണ്ടാൽ എത്തിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. ഇപ്പോൾ എല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യുക തങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ടേ. നല്ല നിഷ്കളങ്കമായ മനസ്സിനുടമയാണ് അദ്ദേഹം. ചില സമയങ്ങളിൽ എന്താണ് ഒരു രോഷാകുലനായ സംസാരം ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം നല്ലൊരു മനസ്സിനുടമയാണ്. കാരണം അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, പെട്ടെന്ന് സങ്കടങ്ങൾ വരും. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, പെട്ടെന്ന് എന്താണ് ഒരു സങ്കടകരമായ വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് മുപ്പോലെ പൊട്ടിത്തെറിച്ചു പോകും, പോലെ സങ്കടം പുറത്തു നിന്ന് കരഞ്ഞു പോകും. അതുപോലെ ഇന്നലെയുള്ളതും അതുപോലെ തന്നെ മിന്നാന്നുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുമല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അങ്ങനെ വീണു പോലാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും ദുആ ചെയ്യും. ഇപ്പം നിങ്ങൾ കണ്ടതേ, രാവിലെ തന്നെ ഒരാൾ കാറെടുത്ത് വന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇട്ടു. അത്രയും വാഹനങ്ങൾക്കിടയിൽ റോഡ് ക്രോസ് ചെയ്ത് വാഹനം അദ്ദേഹത്തിന് കാർ ഇപ്പുറത്തേക്ക് ഇടയിൽ തങ്ങളെ കണ്ടിട്ട് സംസാരിക്കാൻ വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളും കൂടെ വന്നിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹം തങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കാറിൽ വന്ന് അദ്ദേഹം ഹജ്ജൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ തങ്ങളെ കണ്ടിട്ട് ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അള്ളാഹ് തങ്ങൾക്ക് ചെറിയ ദുആ ചെയ്യാൻ വേണ്ടി ഒരു കൈമടക്കം കൊടുത്തിട്ട് തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ്. പിന്നെ അദ്ദേഹം നമ്പറും കാര്യങ്ങളും തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ക്ലിപ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ പിറകോട്ടായത്, നമ്മളെ ഷംസീർ ഭായും തങ്ങളും കുറച്ച് മുന്നോട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വീഡിയോയിൽ വന്നത് ക്ലിപ്പ്, അദ്ദേഹം കാറിൽ വന്നിട്ട് തങ്ങളെ കണ്ട് സലാം പറയുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് അയക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് എന്നോട് സേവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സേവ് ചെയ്യാൻ നിന്നതുകൊണ്ടാണ് ഞാൻ പിറകോട്ടായത്. അപ്പോൾ ഷംസീർ ഭായും തങ്ങളും നല്ല ഇഞ്ചോട് ഇഞ്ച് പോരാട്ടത്തിലാണ് ഇൻഷാ അള്ളാഹ്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എനിക്കറിയാം, കാരണം ഞാൻ എക്സ്ട്രാ വോയിസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പോൾ എന്തായാലും ഉണ്ടാവും. ഇൻഷാ അള്ളാഹ് നിങ്ങൾ സഹിച്ചേ പറ്റൂ. അങ്ങനെയുള്ള ആൾക്കാർ ഇൻഷാ അള്ളാഹ് വീഡിയോ കാണുക, ബുദ്ധിമുട്ടുള്ള ആളുകൾ പരമാവധി വീഡിയോ കാണാതിരിക്കുക. അപ്പോൾ തങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു ഇൻഷാ അള്ളാഹ്. സ്ഥലങ്ങളുടെ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല, നേരത്തെ നോക്കി വെച്ചിരുന്നു. ഇപ്പം ഇങ്ങോട്ടെത്തിയപ്പോൾ ശരിക്കും പെടുത്താൻ കഴിയും. ഇപ്പം ഏകദേശം ചെട്ടിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താനായിട്ടുണ്ട്, ചെട്ടിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ തങ്ങളിപ്പോൾ വരുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. നല്ല സ്പീഡാട്ടോ, നല്ല സ്പീഡാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ദുആ ചെയ്യാം ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ യുവാവും കൂടെ വന്നിട്ട് തങ്ങളോട് സലാം പറയുന്നു, സംസാരിക്കുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്, ഒരുപാട് സമയം നിൽക്കുന്നില്ല. തങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇൻഷാ അള്ളാഹ്, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അങ്ങനെ തങ്ങൾ താനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ, താനൂർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും തങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ വലിയജാറത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ വലിയജാറത്തിന് അവിടെ പോയിട്ട് വഴികളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കി വന്നതാണ്. പിന്നെ തങ്ങൾക്ക് വഴി തെറ്റണ്ടാന്ന് കരുതിയിട്ട് തങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടി വീണ്ടും വന്നതാണ്.
മാഷാല്ലാ എല്ലായിടത്തും നല്ല റെസ്പോൺസും കാര്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല കമൻസും കാര്യങ്ങളും നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. വിമർശിച്ചവരൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് മാപ്പ് പറയാൻ തുടങ്ങി, കോൾ ചെയ്തിട്ട് മാപ്പ് പറയാൻ തുടങ്ങി. എല്ലാവരും മാഷാല്ലാ നല്ലൊരു ഇതാണ്. കാരണം പൊന്നാനിന്ന് നമ്മൾ തുടങ്ങിയ മുതൽ പൊന്നാനിന് മുന്നേയുള്ള ആളുകൾ നല്ലതല്ല എന്നല്ല കേട്ടോ പറയണത്. പൊന്നാനിന് മുന്നേ നമുക്ക് ഇടപ്പള്ളിയിൽ നിന്നും അങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് സഹായവും സഹകരണവും, സഹായം മീൻസ് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ പൊന്നാനി മുതൽ പൊന്നാനിയിലെ മക്കൾ പൊന്നാണ് നമ്മൾ മെന്നാന്നത്തെ വീടിൽ പറഞ്ഞത് വെറുതെ ആയിട്ടില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, താനൂർ പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊന്നാനി മുതലാണ് നമ്മൾ നല്ല നല്ല ഒരുപാട് ആളുകൾ ഭയങ്കര സ്നേഹം വാരിക്കൂരി കൊടുക്കുകയാണ് പൊന്നാനിക്കാരും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ബൈക്കിൽ വന്ന യാത്രികന് തങ്ങളെ കാണുകയും ബൈക്ക് നിർത്തി തങ്ങളെ കാണുകയും സംസാരിക്കുകയും ദുആ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. മാഷാല്ലാ നല്ലൊരു നിമിഷങ്ങളാണ്, സന്തോഷ നിമിഷങ്ങൾ, സന്തോഷം പൂത്തുവിടർന്ന നിമിഷങ്ങൾ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നല്ല നല്ല സഹകരണങ്ങളാണ് നാട്ടുകാരിൽ നിന്നിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിമർശിച്ചവരോടൊക്കെ തങ്ങൾക്കൊന്നും വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും ഇല്ല, അവർ വിമർശിക്കട്ടെ, എനിക്കൊന്നും പറയാനില്ല, അവർക്ക് നന്മ വരട്ടെ എന്ന് മാത്രമാണ് തങ്ങൾ പറയുന്നത്. ഞങ്ങളോടൊക്കെ വിമർശിക്കരുത്, എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയുന്നവരോട് നിങ്ങളൊന്ന് എതിർത്ത് പറയരുതാണ് തങ്ങൾ പറയാറുള്ളത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ഓട്ടോക്കാരന് ഓട്ടോയിൽ പോകുമ്പോൾ തങ്ങളെ കണ്ടപ്പോൾ ഓട്ടോ നിർത്തിയിട്ട് തങ്ങളോട് സംസാരിക്കുകയാണ്. തങ്ങളോട് ദുആ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. തങ്ങളങ്ങോട്ട് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നൽകി അങ്ങനെ യാത്ര മുന്നോട്ട് പോവാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പാലമുണ്ടല്ലോ, ഈ പാലം പണ്ട് മുതൽക്കേ ഉള്ള പാലമാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാലമാണ്. ഈ പാലം വളരെ തുച്ഛം സ്ഥലങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ബ്രിട്ടീഷുകാർ ആ സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട പാലമാണിത്. അപ്പോൾ ഇത് വളരെ തുച്ഛം സ്ഥലങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ പാലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ യാത്ര തുടരാണ്, നിങ്ങളങ്ങ് ദൂരത്ത് കാണുന്നുണ്ടാവും, വലിയ ചാരം കാണുന്നുണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ തങ്ങളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സഹകരണമാണ്, പൊന്നാനി മുതൽ ഇങ്ങോട്ട് നല്ല 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 സഹകരണമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ മദ്രസയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഇവിടെ ഒരു അറബിക് കോളേജാണിത്, താനൂരിലെ അറബിക് കോളേജാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ 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 അലാ കുല്ലി ഹാൽ. ഇപ്പോൾ ഉസ്താദുമാരൊക്കെ തങ്ങളോട് സംസാരിക്കുന്നുണ്ട് നല്ല സന്തോഷത്തോടു കൂടിയും, നല്ല പൂത്തുവിടർന്ന ആ ഒരു സംസാരത്തോടു കൂടിയൊക്കെ തങ്ങളോട് സംസാരിക്കുന്നത്. നല്ലൊരു സന്തോഷ നിമിഷങ്ങളാട്ടോ. എന്താണ് എത്ര സന്തോഷം ഉണ്ടാവും തങ്ങൾക്ക്, ഞങ്ങൾക്കും സന്തോഷമുണ്ട്, അതിലുപരി തങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അള്ളാഹു തങ്ങളുടെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഹൈറായ രീതിയിൽ നടത്തി കൊടുത്തുക്കട്ടെ. അള്ളാഹു മക്കയും മദീനയും കാൽനടയായി പോയിട്ട് കാണാനുള്ള തോഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു മക്കാം അവിടെ കാണുന്നുണ്ട്. തങ്ങൾ ആ മക്കാമിലൊക്കെ കയറിയിട്ട് ഒന്ന് സിയാറത്തൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമുക്ക് വലിയ ചാരത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു ജാരത്തിൻ്റെ കൊണ്ട്, നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. പുറത്തുനിന്ന് വേറൊരു ഉസ്താദിനെ കണ്ടു, ഉസ്താദിനോട് സംസാരിക്കുകയാണ്. മാഷാല്ലാ എന്താണ്, നല്ല ഒരു കാഴ്ചയാണിത്. നല്ല ഉസ്താദുമാണ്, മാഷാല്ലാ നല്ല താഴ്മയുള്ള ഉസ്താദ് കേട്ടോ, മാഷാല്ലാ നല്ല വിനയമുള്ള ഉസ്താദ്. അപ്പോൾ തങ്ങളും അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പോൾ യാത്രകളുടെ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഇൻഷാല്ലാ അള്ളാഹ്ന തോഫീക്കോട് യാത്രകളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹ്ന തോഫീക്കോടുകൂടി ഇൻഷാല്ല ഞാൻ അവിടെ എത്തും, ഇൻഷാല്ല നിങ്ങൾ ദുആ ചെയ്യണമെന്നൊക്കെ തങ്ങളെ അവരോട് പറഞ്ഞിട്ട് അവിടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങാണ്. നല്ല സഹകരണം ഉസ്താദ്മാർ, മാഷാല്ല അള്ളാഹു ഉസ്താദ്മാർക്കല്ല ബുദ്ധിമുട്ടുകൾ നീക്കി ഉസ്താദ്മാർക്കല്ല ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ കാണുന്നിടത്തൊക്കെ എന്താണ് പറയുക, വാക്കുകൾ ഇടറിപ്പോവാണ്. കാണുന്നിടത്തൊക്കെ ആളുകൾ തങ്ങളോട് സംസാരിക്കുക, മുസാഫാത്ത് ചെയ്യുക. നിങ്ങളിപ്പോൾ മിന്നാന്ന് കണ്ട പോലെ ആയിരിക്കുമല്ലോ, മിന്നാന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ രീതിയിലായിരുന്നു പല കാര്യങ്ങളും പ്രചരിച്ചിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫുൾ മാറി, എന്താണ് പറയുക, എല്ലാവരും നല്ല സംസാരിക്കും. ഇദ്ദേഹം കണ്ടത് നിങ്ങൾ തങ്ങളെ കൂടെ നടക്കുന്ന ഇദ്ദേഹം എത്ര സമയം തരും തങ്ങളെ ഒന്നിച്ചിട്ടാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് വേദനയുള്ള ആളാണ്, എന്നിട്ട് പോലും അദ്ദേഹം മാഷാല്ലാ തങ്ങളോട് കൂടെ നടക്കുകയാണ്. തങ്ങൾ പറഞ്ഞു ബസ് കയറി പോയിക്കോളെന്ന് പറഞ്ഞിട്ടും ബസ് കയറാതെ അദ്ദേഹം നടന്നു വരിക. അപ്പോൾ നടന്ന് പോകുന്ന വഴിയിൽ നോക്കി നിങ്ങൾ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്, സലാം പറയുന്നുണ്ട്. നിങ്ങൾ അപ്പുറത്തൊക്കെ കാണുന്നുണ്ടോ വരിക്കു നിൽക്കുന്നത്, ഇതെല്ലാം തങ്ങളെ കണ്ട് സലാം പറയാൻ വേണ്ടിയിട്ട് വന്നു നിന്ന ആൾക്കാരാണ്. മാഷാല്ലാ അള്ളാഹു വർക്കലും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതിനു പുറമെ നമ്മളെ മെയിൻ ഉദ്ദേശം തങ്ങളെ അങ്ങ് മക്കയിലും മദീനയിലെത്തിക്കാൻ. തങ്ങൾ പറഞ്ഞിരുന്നു മരിക്കുന്നതിന് മുന്നേയുള്ള എനിക്കുള്ളൊരു ആഗ്രഹമാണ്, നടന്നുകൊണ്ട് എനിക്ക് മക്കയും മദീനയും കാണണം, എൻ്റെ മുത്തുനബിയുടെ ചാരത്ത് എത്തണം എന്നുള്ളത് അല്ലേ. നമ്മളിപ്പോൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിൻ്റെ
ലൗഹുൽ മഹ്ഫൂൽ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തങ്ങൾ അവിടെ എത്തും ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവരും ദുആ ചെയ്യുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങള് അവിടെ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇതൊക്കെ തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, തങ്ങളെ കണ്ട് സലാം പറഞ്ഞ് നല്ല രീതിയിൽ പോകാൻ വേണ്ടി വന്ന ആളുകളാണ്. അവിടുന്ന് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പുറപ്പുറമൊക്കെ വാഹനത്തിൽ ആളുകൾ വന്നിട്ടുണ്ട്. മാഷാ അല്ലാ, നല്ല മുന്നേറ്റമാണ്. അള്ളാഹുവേ, നീ തങ്ങളെ മക്കയും മദീനയും കാണിപ്പിക്കണമേ. ദുആ ചെയ്യാണ് ഇൻഷാ അല്ലാ. ഒരുപാട് ആളുകൾ ഇങ്ങനെ എതിരെ കമന്റുകൾ ഇടുമ്പോൾ നമുക്കൊരു വാശിയാണ്, അള്ളാഹു മക്കയും മദീനയും നടന്നുകൊണ്ട് തന്നെ കാണിപ്പിക്കണം, എല്ലാ പ്രയാസങ്ങളും നീക്കിയിട്ട് തങ്ങളങ്ങ് മദീനയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു എന്താണ് പറയുക, ഒരു എന്നാ വാശി തന്നെ പറയാം ഇൻഷാ അല്ലാ. അപ്പൊ നിങ്ങൾ നേരം ദുആ ചെയ്യണം കേട്ടോ. കാരണം എന്താണ് പറയുക, നിങ്ങളുടെ ഒക്കെ ദുആ കൊണ്ട് മാത്രമേ അങ്ങോട്ട് എത്തുള്ളൂ. കാരണം തങ്ങളുടെ ഉദ്ദേശം ലക്ഷ്യം 100-101% സത്യമാണ്. അപ്പൊ ഞാൻ തങ്ങളോട് ഒന്നിച്ച് കൂടിയിട്ട് ഒരുപാട് ദിനങ്ങളായി. തങ്ങളുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും സംസാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം 100-101% സത്യം മാത്രമാണ്. അപ്പൊ തങ്ങൾ ഇൻഷാ അല്ലാ യാത്ര തുടരുകയാണ്. അപ്പോ പിറകിൽ അദ്ദേഹം ഉണ്ട്, അൽഹംദുലില്ലാഹ്. അങ്ങനെ തങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ ജാഥയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. തങ്ങളൊന്നിച്ച് വന്നിട്ടുള്ളത് തങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വന്നതാണ്. അപ്പോൾ അവരൊക്കെ തങ്ങളെ അവിടെ കയറലോട് കൂടിയിട്ട് അവരും അതാ ജാഥയിലേക്ക് അങ്ങനെ കയറാൻ വേണ്ടി പോവുകയാണ്. അതല്ല അവരെല്ലാവരും തങ്ങളെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ്. തങ്ങൾ അതിലേക്ക് കയറിയിട്ടുണ്ട്, യാറത്തിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ എടുക്കുന്നില്ല, അത് അലോഡല്ല. അലോഡ് മീൻസ് തങ്ങൾക്ക് ഈ യാറങ്ങളിലെ ഉള്ളിലുള്ള വീഡിയോ എടുക്കുന്നത്, അതുപോലെ തന്നെ പള്ളീൻ്റെ ഉള്ളിലുള്ള വീഡിയോ എടുക്കുന്നത് ഒന്നും തങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം ഇന്നാളൊരു ഏതോ ഒരു യൂട്യൂബർ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് തങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, തങ്ങൾ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മൾ യാറത്തിൽ കയറിയിട്ടുണ്ട്, ഇനിയും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഇൻഷാല്ലാ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടേ പോകുള്ളൂ കേട്ടോ. കാണാൻ ആഗ്രഹമുള്ള ആളുകൾ, സമയം ലേറ്റായാലും കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ കണ്ട് അവർക്കുള്ള പ്രയാസങ്ങളൊക്കെ എന്താണ് പ്രയാസങ്ങൾ മീൻസ് അവർ കാണാൻ ആഗ്രഹം വെച്ചിട്ട് കാണാതിരിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ തങ്ങൾ യാത്ര ചെയ്യുള്ളൂ. തങ്ങളവിടെ ഇരുന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, ഒരാൾ വാങ്ങി വെള്ളം വാങ്ങിച്ചിട്ട് കൊണ്ട് കൊടുത്താണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവെ, നീ യാത്ര സഫലമാക്കി കൊടുക്കണേ. നല്ല രീതിയിൽ നീ മക്കയും മദീനയും നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കണേ, ഹൈറായ രീതിയിൽ അങ്ങ് എത്തിപ്പിക്കണമേ. അങ്ങനെ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. വലിയ യാത്ര തങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ദുആയും എല്ലാം വേണം. അപ്പോൾ താനൂരിലെ ആളുകൾ വമ്പൻ സ്വീകരണവും വമ്പൻ സഹകരണവുമാണ് നടത്തിയിട്ടുള്ളത്. അള്ളാഹു അവർക്ക് ഹൈറ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ ആളുകളും തങ്ങളെ വിടുന്നില്ല, തങ്ങളെ ചുറ്റിപ്പറ്റിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. മാഷാ അല്ലാ, ഒരു നന്മ ഉദ്ദേശിച്ചു കൊണ്ടാണ് തങ്ങൾ യാത്ര ചെയ്യുന്നത് അല്ലേ. നന്മയെ സപ്പോർട്ട് ചെയ്യാത്ത കാലമാണ് ഈ കാലത്ത്. മാഷാ അല്ലാ, ഒരുപറ്റം ആളുകൾ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, തങ്ങളെ ആണോ. ഇപ്പം അങ്ങനെയാണല്ലോ, പൊതുവെ അങ്ങനെയാണ്. കാരണം നന്മ ആരും പ്രോത്സാഹിപ്പിക്കൂല, തിന്മകൾക്ക് പ്രോത്സാഹനം ഒരുപാടുണ്ടാവും. കാരണം നമ്മളെ ഈ സമൂഹത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് നന്മകളായിക്കോട്ടെ, തിന്മകൾ ഒരുപാട്, നന്മയേക്കാൾ തിന്മകളാണ് വർദ്ധിക്കുന്നത്. ആ തിന്മകളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, പല ആളുകളും പല കുട്ടികളും ലഹരി മരുന്നിൻ്റെ അടിമകളാണ്. അപ്പം ആ ലഹരി മരുന്നിൻ്റെ അടിമകളായിട്ട് നീങ്ങുകയാണ് ആര്, പല ആളുകളും. അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ. പക്ഷേ ഒരു നന്മ കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ വളരെ കുറവുള്ള കാലത്ത് മാഷാ അല്ലാ നമുക്ക് താനൂരിൽ നിന്ന് കാണുന്ന കാഴ്ച തങ്ങളുടെ യാത്രയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. മാഷാ അല്ലാ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പറഞ്ഞില്ലേ, ഈ യാത്ര ചരിത്രം സൃഷ്ടിക്കും ഇൻഷാ അല്ലാ. തങ്ങൾ സത്യമാണ്, തങ്ങൾ മനസ്സിൽ ദുശ്ചിന്തകളില്ല, തങ്ങളുടെ യാത്ര എന്താണ് പറയുക, കള്ളത്തരമല്ല, തങ്ങൾ സയ്യിദാണ് എന്നുള്ളതിനൊക്കെ ഒരു തെളിവാണിത്. കാരണം ഒരുപാട് നെഗറ്റീവുകൾ പറഞ്ഞിട്ടും തങ്ങളൊന്നും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും തങ്ങൾ ഞങ്ങളോട് പറയാറുള്ളത്, ഉസ്താദെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ പറയാറുള്ളത്, നിങ്ങളതിനെക്കുറിച്ച് വിമർശിക്കരുത്, നിങ്ങളതിനെ എതിർക്കരുത്, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് അള്ളാഹനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര തുടരുക. ഇൻഷാ അല്ലാ അവർക്ക് കൊടുക്കാനുള്ളത്, അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഇൻഷാ അല്ലാ അവർക്ക് കൊടുക്കാനുള്ളത് പടച്ചവും കൊടുത്തോളും. നമ്മളായിട്ടൊന്നും പറയാനോ അതിനെ എതിർക്കാനോ നമ്മൾ നിൽക്കണ്ട. അതിനുള്ള പല ഉദാഹരണങ്ങളും നടന്നു കഴിഞ്ഞു.
ഇൻഷാല്ലാ അതെന്താണ് ഒന്നും ഞാൻ പറയുന്നില്ല, അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അപ്പോൾ തങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നല്ല പലരും നല്ല നല്ല സപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സെക്കൻഡറി മദ്രസൻ്റെ അടുത്തുകൂടെയാണ് നടന്നു പോകുന്നത്. അവിടുത്തെ ഉസ്താദുമാരൊക്കെ തങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാഷാല്ലാ നല്ലത്, തങ്ങളെ കൈ മുത്താൻ നോക്കുമ്പോഴേ തങ്ങളെ കൈ വലിച്ചു. മാഷാല്ലാ ആ ഉസ്താദ് കണ്ടോ, തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടേ മാഷാല്ലാ മുത്തം കൊടുക്കുകയാണ്. ഉസ്താദുമാരാണ് അവർ, ഇവരാണ് യഥാർത്ഥ ഉസ്താദുമാർ, ഇവരാണ് യഥാർത്ഥ ഉസ്താദുമാർ അല്ലേ. നമ്മൾ തെറ്റ് കണ്ടാൽ എന്താക്കരുത്, പരസ്യമായിട്ട് പറയരുത്. അതായത് നമ്മളൊരാളുടെ രഹസ്യം മറച്ചു വെച്ചാൽ അള്ളാഹു നിങ്ങളുടെ രഹസ്യം മറച്ചു വെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മളൊരാളത്ത് തെറ്റ് കാണുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്, ഒരു പേര് പറഞ്ഞിട്ട് പോയി ഒരാൾ തെറ്റ് ചെയ്തിട്ട് ഗഫൂർ എന്ന് പറഞ്ഞ ഒരാൾ തെറ്റ് ചെയ്തു, അപ്പം നമ്മൾ നാട്ടിൽ ഫുൾ മൈക്ക് വെച്ചിട്ട് പറയാണ് ഗഫൂർ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഗഫൂർ കള്ളനാണ്, അപ്പോൾ ഗഫൂറിന് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നിട്ട് നമ്മൾ പറയാൻ വേണ്ടതല്ല. നമ്മൾ ഉസ്താദാണെങ്കിൽ ജുമുഅക്ക് നമ്മൾ ഒരു വേദിയിലിരുന്നിട്ട് അല്ലെങ്കിൽ മെമ്പറിലിരുന്നിട്ട് മെഹ്റാബിൽ ഇരുന്നിട്ട് നമ്മളങ്ങനെയാ പ്രസംഗിക്കുക, എന്നാൽ ഗഫൂർ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഗഫൂർ കള്ളനാണ്, അപ്പോൾ നിങ്ങൾ അവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏത് ഉസ്താദന്മാരും സംസാരിക്കൂല. നല്ലൊരു ഉസ്താദാണെങ്കിൽ അങ്ങനെ സംസാരിക്കൂല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കളവ് നടത്തപ്പെടുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, നമ്മുടെ വീടുകൾ എന്താണ് പറയുക അടച്ചു പൂട്ടി രാത്രി നല്ല രീതിയിൽ കടന്നുറങ്ങണം, അതുപോലെ തന്നെ ഇങ്ങനെ അവരിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷ എന്നൊരു സുരക്ഷിതമായി നിങ്ങൾ കഴിയണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അത് പരമാവധി നിങ്ങളത് ഒഴിവാക്കണം, ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ സംസാരിക്കേണ്ടത് അല്ലേ. നേരെ മറിച്ച് ഗഫൂർ കള്ളനാണ്, ഗഫൂറിന് അങ്ങനെ ചെയ്യണം, ഗഫൂറിനെ നിങ്ങൾ സൂക്ഷിക്കണം, ഗഫൂറിനെ വീട്ടിൽ കയറ്റരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആരും സംസാരിക്കില്ല. ഒരു വിവരമുള്ള ഉസ്താദ് ആരും സംസാരിക്കില്ല. മാഷാല്ലാ ഞാനിപ്പോൾ വിമർശിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ തങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് സലാം പറയുകയാണ്. വാഹനങ്ങളിലൊക്കെ മാഷാല്ലാ താനൂര് കടൽ എന്നൊക്കെ പറയാം മാഷാല്ലാ. ഇനിയും തങ്ങൾക്ക് ഒരു ഒറ്റൊരു ഇത് മാത്രമേ ഉള്ളൂ, ഒരു എന്താണെന്ന് പറയുക ഒരു കാര്യം മാത്രം മുന്നിൽ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ യാത്രകൾ ബുദ്ധിമുട്ടാക്കരുത്, മറ്റുള്ളവർക്ക് എന്താണ് പറയുക ബ്ലോക്കും കാര്യങ്ങളൊന്നും ആക്കരുത്. തങ്ങൾ പറഞ്ഞു എന്നെ ഇങ്ങനെ വന്ന് കാണുന്നത് കൊണ്ടോ ഞാൻ അവരോട് സംസാരിക്കുന്നത് കൊണ്ടോ എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം സന്തോഷമാണ് അവരെ കാണുന്നതും സംസാരിക്കുന്നതും. തങ്ങൾ പറഞ്ഞു എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ആരെയൊക്കെ കാണാൻ പറ്റുന്നോ ആരെയൊക്കെ എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ അവരെല്ലാം ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ, സമയം വൈകിയാലും. പക്ഷെ എൻ്റെ പിറകെ നടന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന്, അതായത് ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് പിറകെ നടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് തങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് ഇൻഷാല്ലാ കഴിയുന്നവരൊക്കെ അംഗീകരിക്കാൻ നോക്കുക. ഇപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ തങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മാഷാല്ലാ മാഷാല്ലാ അല്ലാഹുവേ, തങ്ങൾ നീ അക്കയും മദീനയും കാണിപ്പിക്കണമേ, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ അത് തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. തങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ് എന്ന് വിശ്വസിക്കുകയാണ്. എന്താ ചെയ്യുക, കാരണം ചില വീഡിയോൻ്റെ ടൈറ്റിൽ ചില വീഡിയോൻ്റെ തമ്പനിയിലൊക്കെ കണ്ടിട്ട് ആളുകൾ വീഡിയോ തുറന്നു നോക്കൂല, പുറത്തുനിന്ന് എങ്ങനെ കാണും, കണ്ടിട്ട് വിശ്വസിക്കുകയാണ് തങ്ങൾ അങ്ങനെയാണ് തങ്ങൾ അങ്ങനത്തെ ആളാണെന്നൊക്കെ. എന്താണ് ചെയ്യുക, അള്ളാഹു ഏതായാലും അവർക്കൊക്കെ നന്മ കൊടുക്കട്ടെ, അവർക്കുള്ള മനസ്സിൽ എന്താണ് പറയുക നന്മകൾ കൊടുക്കട്ടെ പഠിച്ചോനെ. അപ്പോൾ തങ്ങളെ യാത്ര തുടരുകയാണ്. വേക്കിലെ ഒരാളും കൂടെ അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. മാഷാല്ലാ തങ്ങൾ കാണുന്നിടത്തിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര സന്തോഷകരമായ നിമിഷമാണ് തങ്ങൾക്കും ഞങ്ങൾക്കും, ഭയങ്കര സന്തോഷകരം നിമിഷമാണ്. അവർ തങ്ങളങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങളങ്ങോട്ടെല്ലാം പോയി കയ്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ തങ്ങളൊന്ന് വിശ്രമിക്കാതിരുന്നിട്ടാണ് ഉള്ളത്. മാഷാല്ലാ അല്ലാഹുവേ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചൊരിയണമേ ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയും കൂടെ ഉണ്ട്, ഈ പാർട്ട് 2 ആണ്, ഒരു പാർട്ട് 3 കൂടെ ഉണ്ട്. ഒരുപാട് ലെങ്ത് ഉണ്ടായതുകൊണ്ട് ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മളിപ്പോൾ പരപ്പനങ്ങാടി ജുമുഅത്ത് പള്ളിയിലാണ് ഉള്ളത്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇശാനസ്കാരം കഴിഞ്ഞിട്ട് പുറത്തു പോയതാണ്. പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ കമ്മിറ്റിക്കാരും ആളുകൾക്കാരും എന്തോ ചർച്ചയിലാണ്. അപ്പം തങ്ങളെ കണ്ടപ്പോൾ ഒന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കണം, അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിന്നു. പിന്നെ അവിടെയുള്ള ഉസ്താദ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല രീതിയിൽ മക്കയും മദീനയും കാണണം, കാണാനുള്ള എന്താണെന്ന് പറയുക തൗഫീക്ക് നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള തങ്ങളുടെ അടുത്തുള്ള ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ട്. മാഷാല്ലാ അങ്ങനെ നല്ലൊരു സ്വീകരണമായിരുന്നു ഇവരുടെ നിന്ന് കിട്ടിയത്. നമ്മുടെ പള്ളിയിൽ താമസമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ലൊരു സ്വീകരണമായിരുന്നു പരപ്പനാടിക്കോ പരപ്പനങ്ങാടിക്കാരായി ഈ നാട്ടുകാരിലും കിട്ടിയത്. മാഷാല്ലാ അൽഹംദുലില്ലാ ഖൈർ.
ഇതിപ്പോ നിങ്ങള് കാണുന്നതേ ഇവിടുത്തെ ആളുകള് നമ്മളെ കമ്മിറ്റിക്കാരും കമ്മിറ്റിപ്പെട്ട ആളുകളൊക്കെ കൂടിയിട്ട് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. നമ്മൾ ഉച്ചക്ക് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു, പക്ഷെ ഉച്ചക്ക് നമ്മൾ പോയിട്ടില്ല, തങ്ങള് പറഞ്ഞു പോണ്ടെന്നുള്ളത്. അപ്പോ രാത്രിയില് സെക്കൻഡ് കേട്ടോ ട്രെയിന് പോകുന്നുണ്ട്. നിങ്ങൾ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഉച്ചക്ക് നമ്മളെ വിളിച്ച, അപ്പൊ ഉച്ചക്ക് ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ രാത്രിയുള്ളത് ഞങ്ങൾ ഒരുപാട് വേണ്ടെന്ന് പറഞ്ഞു, കാരണം ഞങ്ങൾ പുറത്തുനിന്നാണ് സാധാരണ ഫുഡും കാര്യങ്ങളും കഴിക്കാറുള്ളത്. പിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ ഫുഡ് ഇപ്പോ നമ്മൾ കഴിക്കാൻ പോവാണ്. ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് തന്നെയാണ് പോകുന്നത്. മാഷാല്ല, ഇവിടുത്തെ ആളുകളൊക്കെ നല്ല സഹകരണം കേട്ടോ. ഹോട്ടൽ എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോയാല് നല്ല ഫുഡുണ്ട്. അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് ഹോട്ടൽ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. നല്ല ഫുഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്, എൻട്രൻസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിലേക്ക് അങ്ങനെ കയറാവലി പോവാണ്. അവിടുന്ന് ശംശീർ ഭായി നമ്മളെ മേഖലനൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഹോട്ടലിൽ ഇവിടേക്ക് വരാൻ തന്നെ കാരണം, ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ കാരണം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ നല്ല സഹകരണമാണ് ഇവിടുത്തെ നാട്ടുകാര്, നല്ല സഹകരണമാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാരും, നല്ല സഹകരണമാണ്. അവരാണ് ഇവിടെ താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്, കാരണം ഞങ്ങൾ ഇവിടെ നിന്നോടി താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ പള്ളിയിലാണ് ഉള്ളത്, തങ്ങളുടെ റൂമിലാണ്, പള്ളിയിലാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന റൂമും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കൂല കേട്ടോ, കാരണം അദ്ദേഹത്തിന് ഫുഡ് കഴിക്കുന്നത് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പരസ്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. കാരണം ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാത്ത പല ആളുകളുണ്ട്. അപ്പോൾ വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഞങ്ങൾ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് സങ്കടാകും എന്നുള്ള നിലക്ക് അദ്ദേഹം ഫോട്ടോസൊന്നും എടുത്തിട്ട് എടുക്കാൻ വിടാറില്ല. അതുപോലെ തന്നെ മക്കാമുകളിൽ പോയാലും അവിടുന്ന് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വിടാറില്ല. അതൊരു അവര് അവഹേളിക്കുന്നത് പോലെയാണ് അവരോടുള്ള അതവകേടാണെന്നൊക്കെ പറയല്. ഇതിപ്പോ തങ്ങളെ അവര് ഇപ്പൊ ഹോട്ടലിന്റെ ഓണർ കണ്ട് പരിചയപ്പെടുകയാണ് വിളിച്ചിട്ട്. അപ്പോ അങ്ങനെ സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഹോട്ടലിന്റെ ഓണർ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമ്മളിപ്പോ ഹോട്ടലിന്ന് ഇറങ്ങുകയാണ്, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. പരസ്പരം സലാമൊക്കെ പറഞ്ഞിട്ട് നല്ല ആളുകൾ കേട്ടോ, നല്ലൊരു മനസ്സിനുടമകളാണ്. അള്ളാഹു ഇവർക്ക് ഹൈറും ബർക്കതും പ്രദാനം ചെയ്യട്ടെ, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനുള്ള തോഫീക്കൊക്കെ നൽകട്ടെ. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിപ്പോ നമ്മൾ പരപ്പനങ്ങാടിയാണ് ഉള്ളത്. അപ്പൊ നാളെ രാവിലെ ഇൻഷാല്ലാ പരപ്പനങ്ങാടിന്ന് യാത്ര തുടരും. അതിനുശേഷമുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ഇൻഷാല്ലാ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പരസ്പരം അങ്ങനെ സലാം പറഞ്ഞിട്ട് ഏകദേശം മടങ്ങാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ദുആ ചെയ്യുക, കാര്യമായിട്ട് നല്ല രീതിയിൽ യാത്രകൾ മുന്നോട്ട് പോകാനൊക്കെ ഇൻഷാല്ലാ നിങ്ങൾ ദുആ ചെയ്യുക ഇൻഷാല്ലാ.